ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. പലപ്പോഴും നമ്മുടെ മോശ ഭക്ഷണ രീതികൾ കൊണ്ട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പല ഭക്ഷണങ്ങളും നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാറുണ്ട്. അത്തരത്തിൽ ഇന്ന് നിരവധി ആളുകളെയാണ് കൊളസ്ട്രോൾ ബാധിച്ചിട്ടുള്ളത്. ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടിയാൽ അത് ഹൃദയത്തിന് പണിയാകുമെന്നും എല്ലാവർക്കും അറിയാം. പലപ്പോഴും ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നത്. കാലുകളിൽ മരവിപ്പ്, മുട്ടുവേദന, കഴുത്തിന് പിന്നിൽ ഉളുക്ക് പോലെ കഴപ്പുണ്ടാകുക, ചർമ്മത്തിൻ്റെ നിറത്തിലുള്ള വ്യത്യാസം, ചർമ്മത്തിൽ ചൊറിച്ചിൽ, മങ്ങിയ നഖങ്ങൾ, കണ്ണിൻ്റെ മൂലകളിൽ കാണുന്ന തടിപ്പ് തുടങ്ങിയവയാണ് ചിലർക്ക് ആദ്യഘട്ടത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് റെഡ് മീറ്റിൻ്റെ ഉപയോഗവും പരമാവധി കുറയ്ക്കുക. കാരണം ഇവയിലെ കൊഴുപ്പ് ശരീരത്തിൽ അടിയാം. അതിനാൽ ബീഫ്, മട്ടൺ തുടങ്ങിയ ചുവന്ന മാംസാധികം കഴിക്കണ്ട എന്ന് തന്നെ പറയാം. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇതിനായി കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ഫുഡ് ഭക്ഷണങ്ങൾ എന്നിവ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക. 3, ഒപ്പം തന്നെ മധുരവും എണ്ണയും അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. അതായത് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. 4, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഫൈബർ, ഒമേഗ 3 ഫാറ്റി ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ഇതിനായി പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഉപയോഗിക്കുക. ധാന്യങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തേണ്ടത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. കാരണം വണ്ണം കൂടിയവരിലാണ് കൂടുതലും കൊളസ്ട്രോൾ കാണപ്പെടുന്നത്. സാധ്യത വരാനും ചാൻസ് കൂടുതൽ, അങ്ങനെ തന്നെ നിൽക്കാനും, അത് ഒരു മാറ്റവും ഇല്ലാതെ കൊളസ്ട്രോളിൻ്റെ ഒരു കുറയാതെ നിൽക്കാനും സാധ്യത വണ്ണം ഉള്ളവരിലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വണ്ണം കുറച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോവാം. ആറാമത്തെ കാര്യം, വ്യായാമം ചെയ്യുന്നതുമാണ്. വ്യായാമം ചെയ്യുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ഇതിനായി ദിവസം ഒരു 30 മിനിറ്റ് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് കൊളസ്ട്രോൾ മാറ്റിയെടുക്കാൻ സഹായിക്കും. അടുത്ത 7, പുകവലിയും മദ്യപാനവും. പുകവലിയും മദ്യപാനവും പരമാവധി ഒഴിവാക്കുക. ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തിനും ഇത് ഗുണം ചെയ്യും. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്താണ് ആ വണ്ണം അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമാക്കിയിട്ട് അതിനുള്ള കാര്യങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യുക. അല്ലാതെ സ്വയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.